ഇന്ത്യൻ മാർക്കറ്റിന്റെ ഇരുണ്ട മുഖം വൃത്തിഹീനമായ സ്ട്രീറ്റ് ഫുഡ് കാഴ്ചകൾ. കാലാവധി കഴിഞ്ഞ സോപ്പുകൾ വിൽക്കുന്നതെങ്ങനെ? ബ്രെഡ് ഇങ്ങനെയും ഉണ്ടാക്കാമോ? റസ്കിനകത്തെ റിസ്ക് എലമെന്റ് നിങ്ങൾക്കറിയുമോ? സോനപാപ്പടി ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെയാണോ? പച്ചക്കറി കഴുകാൻ റോഡിലെ വെള്ളമോ? കാലുകൊണ്ട് കടലമിഠായി ഉണ്ടാക്കുന്ന വിചിത്ര രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സീല് ചെയ്ത ബോട്ടലിലെ വെള്ളത്തിലെ മായമോ? തണ്ണിമത്തങ്ങയിൽ ഇഞ്ചക്ഷൻ വെക്കുന്നത് എന്തിനാണ്? ഹലോ ഫ്രണ്ട്സ്, ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കരിമ്പൻ നീര് ചൂടാക്കിയാണ് ശർക്കര ഉണ്ടാക്കുന്നത്. ഒരു ശർക്കര നിർമ്മാണ ഫാക്ടറിയിൽ നിന്നും എടുത്ത വീഡിയോയാണിത്. ഉരുക്കിയ ശർക്കര പാത്രത്തിൽ നിന്നെടുക്കുന്ന സമയത്ത് ഈ ചേട്ടന്മാർ ചേരിപ്പെട്ടി പാത്രത്തിനകത്ത് കയറി നിൽക്കുന്നത് കണ്ടോ? തീർത്തും വൃത്തിഹീനമായ ഒരു പ്രവൃത്തി തന്നെയാണിത്. പോരാത്തതിന് കയ്യിൽ ഗ്ലൗസോ ഹെയർ ക്യാപ്പോ പോലുമില്ല. എന്ത് ഹെയർ ക്യാപ്പ് അല്ലേ? നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന പല സാധനങ്ങളുടെയും നിർമ്മാണ പ്രക്രിയകൾ ഇതുപോലെ വൃത്തിഹീനവും അനാരോഗ്യകരവുമാണ്. ഫാക്ടറികളുടെ ഉള്ളിലേക്ക് കയറി നോക്കിയാൽ പിന്നെ കടയിൽ നിന്നും ഒന്നും വാങ്ങിക്കഴിക്കാൻ നമുക്ക് തോന്നില്ല എന്നതാണ് വാസ്തവം. കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ സ്ട്രീറ്റ് ഫുഡിന്റെ കാര്യം പറയണ്ടല്ലോ. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും പ്രിയം സ്ട്രീറ്റ് ഫുഡാണ്. എന്നാൽ ഇത്രയധികം ഡിമാൻഡുള്ള ഇവ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നറിഞ്ഞാൽ നിങ്ങളുടെ ബോധം പോകും. പല കരവിരുതും കാണിച്ച് നമ്മളെ ആകർഷിക്കുന്നവരാണ് മാർക്കറ്റിലെ കച്ചവടക്കാർ. എന്നാൽ നമ്മൾ കാണാതെ പോകുന്ന അവരുടെ മറ്റു ചില കരവിരുതുകൾ കൂടിയുണ്ട്. മായവും തട്ടിപ്പും ഒരുപോലെ കൂടിക്കലർന്ന ഇന്ത്യൻ മാർക്കറ്റിലെ ചില കാണാക്കാഴ്ചകളാണ് ഇന്ന് ഫാക്സ് മോജോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ണു തുറന്നു കാണൂ. സ്വാഗതം ഫാക്സ് മോജോയിലേക്ക്. നമ്പർ 9, വിപണിയിലെ കാലാവധി കഴിഞ്ഞ സോപ്പുകൾ. സാധാരണയായി നമ്മൾ കടയിൽ നിന്നും ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ എക്സ്പൈറി ഡേറ്റ് ആണ് ചെക്ക് ചെയ്യുന്നത്. എന്നാൽ എക്സ്പൈറി ഡേറ്റിൽ പോലും വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന വാർത്ത. ഒരു യൂട്യൂബ് ചാനലിൽ ഡെറ്റോൾ സോപ്പ് ഓൺലി ₹30 എന്ന രീതിയിലാണ് വീഡിയോ ഇറങ്ങിയത്. ഈ വാർത്തയ്ക്ക് പുറകെ ഞങ്ങളൊന്ന് അന്വേഷിച്ചു പോയി. അപ്പോഴാണ് അറിയുന്നത്, കാലാവധി കഴിഞ്ഞ സാധനങ്ങളുടെ എക്സ്പൈറി ഡേറ്റ് മാറ്റി അതിൽ പുതിയ എക്സ്പൈറി ഡേറ്റ് ചേർത്ത് വിൽക്കുന്നതായിരുന്നു ഇയാളുടെ രീതി. എങ്ങനെയാണ് പുള്ളി ഈ പണിയൊപ്പിച്ചതെന്നറിയണ്ടേ? ഒരു പ്രത്യേക കെമിക്കൽ ഉപയോഗിച്ച് കാലാവധി കഴിഞ്ഞ ഡെറ്റോൾ സോപ്പിന്റെ കവറിലെ ഡേറ്റ് മായ്ച്ചു കളയുന്നു. പിന്നീട് ആ പ്രൊഡക്റ്റിനെ ഒരു ലേസർ മെഷീനിനടിയിലേക്ക് കാണിക്കുമ്പോൾ ഫേക്ക് എക്സ്പയറി ഡേറ്റ് അതിൽ പ്രിന്റ് ചെയ്തു വരുന്നു. ഇത് ഡെറ്റോൾ സോപ്പിന്റെ മാത്രം കാര്യമല്ല, വിപണിയിലെ മിക്ക പ്രൊഡക്റ്റുകളുടെയും കാര്യമാണിത്. വന്ന് വന്ന് കടയിൽ നിന്നുമൊന്നും വാങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. ബ്രാൻഡഡ് പ്രൊഡക്ട്സ് കുറഞ്ഞ വിലയിൽ കിട്ടിയാൽ ഒരിക്കലും വാങ്ങരുത്. അതിനു പിന്നിൽ ഇതുപോലെ ചില തിരുമറികളും നടക്കുന്നുണ്ട്. ഉണരൂ ഉപഭോക്താവേ, ഉണരൂ. നമ്പർ 8, വെള്ളവും മായം. യാത്രകളിൽ പലപ്പോഴും ദാഹം ശമിപ്പിക്കുവാൻ നമ്മൾ ആശ്രയിക്കുന്നത് പാക്ക് ചെയ്ത ഡ്രിങ്കിംഗ് വാട്ടറിനെയാണ്. പ്രത്യേകിച്ചും ട്രെയിൻ യാത്രകളിൽ റെയിൽവേ സ്റ്റേഷനിലെ ടാപ്പ് വാട്ടർ ശുദ്ധമായിരിക്കില്ല എന്ന് കരുതി 10 അല്ലെങ്കിൽ 20 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ഈ ഡ്രിങ്കിംഗ് വാട്ടർ ബോട്ടിലുകളെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ അറിയാത്ത ചില സത്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചോട്ടെ. ഒരുപക്ഷെ ഈ ബോട്ടിലുകളിൽ നിറയ്ക്കുന്ന വെള്ളം റെയിൽവേ സ്റ്റേഷനിലെ ടാപ്പുകളിൽ നിന്നും ശേഖരിച്ചത് തന്നെയാവാം. സംശയമുണ്ടെങ്കിൽ ഇത് കണ്ടോളൂ. ഇതിൽ ഈ മനുഷ്യൻ കാലിയായ ബോട്ടിലിൽ ടാപ്പ് വാട്ടർ നിറച്ച് പുതിയതാണെന്ന് തോന്നിക്കാൻ ബോട്ടിലിൽ സീൽ ചെയ്യുന്നത് കാണാൻ കഴിയും. സീലൊട്ടിച്ച ഈ ബോട്ടിലുകൾ വിശ്വാസത്തോടെ ആളുകൾ വാങ്ങിക്കുടിക്കുകയും ചെയ്യും. കുടിക്കുന്ന വെള്ളത്തിൽ പോലും ആരെയും വിശ്വസിക്കുവാൻ കഴിയാത്ത അവസ്ഥയായല്ലോ ദൈവമേ. അല്ലെങ്കിൽ മിനറൽ വാട്ടർ ബോട്ടിലിൽ ഇങ്ങനെയൊരു ചതി ആരെങ്കിലും പ്രതീക്ഷിക്കുമോ? നമ്പർ 7, സോനപാപ്പടി നിർമ്മാണം. സോനപാപ്പടി ഇഷ്ടമല്ലാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ഇടണേ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം പ്രിയപ്പെട്ട സ്വീറ്റാണിത്. ഈ സോനപാപ്പടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ ഇനി പോകുന്നത്. ആദ്യമായി മാവ് കുഴയ്ക്കുന്ന പരിപാടിയാണ്. കടലമാവും നെയ്യുമൊക്കെ ചേർത്ത് മാവ് തയ്യാറാക്കി വെക്കുന്നു. അതിനുശേഷം പഞ്ചസാര പാവുണ്ടാക്കിയ ശേഷം ചൂടാറുവാൻ തണുത്ത വെള്ളമൊഴിച്ച ശേഷം അത് 5-6 ആളുകൾ ചേർന്ന് അറഞ്ചം പൊറഞ്ചം കുറേ നേരം വലിച്ചു നീട്ടി വലിച്ചു നീട്ടി അതിൽ കിടന്ന് മെഴുകുകയാണ് സുഹൃത്തുക്കളെ. അവർ കൈകളിൽ ഒരു ഗ്ലൗസ് പോലുമില്ലാതെയാണ് പഞ്ചസാര പാവ് തയ്യാറാക്കുന്നത്. ശേഷം മാവ് ഇതിലേക്കൊഴിച്ച് വീണ്ടും ഇതേപോലെ വലിച്ചു നീട്ടൽ ആവർത്തിക്കുന്നു. ഇനി വേറെ അടരുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നാലേ കാര്യം നടക്കൂ. എന്തായാലും ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ഈ നിർമ്മാണ പ്രക്രിയ നിങ്ങൾക്കിഷ്ടമായോ? എങ്കിൽ ഒരു സോനാപാപ്പടി എടുക്കട്ടെ. നമ്പർ 6, റിസ്ക് എടുത്ത് റസ്ക് കഴിക്കാം. പനി പിടിച്ച് കിടക്കുമ്പോൾ റസ്ക് കട്ടൻ കാപ്പിയിൽ മുക്കി കഴിക്കുന്നവരായിരിക്കും നമ്മളെല്ലാം. എന്നാൽ ഇനി മുതൽ ആ റസ്ക് എടുത്ത് വായിൽ വെക്കുന്നതിന് മുൻപ് നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ഇപ്പോൾ അറിയാം. റസ്ക് ഉണ്ടാക്കാനായി ആദ്യം തന്നെ ഒരു വലിയ കണ്ടെയ്നറിലേക്ക് മൈദ, ഉപ്പ്, വെള്ളം എന്നിവ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുന്നു. ഈ മാവ് കുഴയ്ക്കൽ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്.
ഈ നിക്കറിട്ട ചേട്ടന്മാർ യാതൊരു വൃത്തിയുമില്ലാതെ ഗ്ലൗസ് ഉപയോഗിക്കാതെ നിന്ന് കുഴയ്ക്കുന്നത് കണ്ടോ? മാത്രവുമല്ല, ഈ പുള്ളിക്കാരൻ ഒരു കൈകൊണ്ട് മാവ് കുഴയ്ക്കുമ്പോൾ മറുകൈകൊണ്ടിരുന്ന് ബീഡി വലിക്കുന്നത് കണ്ടില്ലേ? മൾട്ടി ടാസ്കിങ്ങിൽ പുള്ളി ഒരു കില്ലാടി തന്നെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിച്ചുകൊണ്ടിരിക്കുന്ന ബീഡിയുടെ ആഷസ് എല്ലാം വന്ന് വീഴുന്നത് ഈ മാവിലാണ്. ആഞ്ജനേയ, ശക്തി തരൂ. മാത്രവുമല്ല, മണിക്കൂറുകളോളം കഠിനമായി പണിയെടുത്താണ് മാവ് കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിയർപ്പ് മുഴുവൻ ഒരു ലോപവുമില്ലാതെ മാവിൽ ചേരുന്നുണ്ട്. പോരാത്തതിന് ഇടുങ്ങിയ റൂമും. പണി കൂടുന്തോറും റസ്കിലെ ഉപ്പ് കൂടുമെന്ന സാരം. റസ്ക് ഫാക്ടറിയിലെ ഏറെ ഞെട്ടലുണ്ടാക്കുന്ന മറ്റൊരു വീഡിയോ കൂടി അടുത്ത കാലത്ത് ലീക്കായിരുന്നു. ഈ വീഡിയോയിൽ തൊഴിലാളി സ്വന്തം കാലുകൾ ഉപയോഗിച്ചാണ് റസ്ക് പാക്ക് ചെയ്യുന്നത്. പോരാത്തതിന് രണ്ട് റസ്ക് എടുത്ത് നക്കിയതിനു ശേഷം പാക്കറ്റിൽ വെച്ച് പാക്ക് ചെയ്യുന്നുമുണ്ട്. ഇവിടെ ഉണ്ടാക്കുന്ന റസ്ക് വാങ്ങി കഴിക്കുന്നവരുടെ കാര്യം ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇതിനൊരു പ്രതിഷേധമായി ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ. നമ്പർ 5, നടു റോഡിലെ പച്ചക്കറി കഴുകൽ. ഇന്ത്യയിലെ ചില വഴിയോര കച്ചവടക്കാർ ഒപ്പിക്കുന്ന ചില വേലത്തരങ്ങളാണ് അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത്. നോക്കൂ, തങ്ങളുടെ കൈവശമുള്ള പച്ചക്കറികളെല്ലാം പുള്ളി കഴുകിയെടുക്കുന്നത് എവിടെ നിന്നാണെന്ന് കണ്ടോ? തക്കാളിയും പയറുമെല്ലാം നല്ല വിശദമായി തന്നെ കഴുകുന്നുണ്ട്. പക്ഷേ ഡ്രെയിനേജ് വാട്ടറിൽ കഴുകുന്നതാണ് കഷ്ടം. മാത്രവുമല്ല, ഇതൊന്നും അറിയാതെ ആളുകൾ ഈ പച്ചക്കറികൾ വാങ്ങിക്കൊണ്ടു പോകുന്നു. ഇതിനെതിരെ നടപടി ഒന്നും എടുക്കുന്നില്ലല്ലോ എന്നതാണ് എന്റെ സങ്കടം. ഇന്ത്യയുടെ പല ഭാഗത്തും ഈ തോന്നിവാസം നടക്കാറുണ്ട്. ഡ്രെയിനേജ് വാട്ടറിൽ മാത്രമല്ല, റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും വൃത്തിയില്ലാത്ത വെള്ളത്തിലുമെല്ലാം പച്ചക്കറി കഴുകി വിൽക്കുന്ന കച്ചവടക്കാരുണ്ട്. ഇതിന്റെ എല്ലാം വീഡിയോസ് ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നുമുണ്ട്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? നല്ല രീതിയിൽ കച്ചവടം നടത്തുന്നവർക്കു കൂടി ഭീഷണിയാണ് ഇത്തരക്കാർ. നമ്പർ 4, കാലുകൊണ്ടൊരു കടലമിഠായി. കടലമിഠായി ഇഷ്ടമല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ലല്ലോ. എന്നാൽ ഇവ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടാൽ ആ ഇഷ്ടമൊന്ന് കുറയും. കടലമിഠായി നിർമ്മിക്കുന്ന ഒരു വീഡിയോ നോക്കൂ. ഗുജറാത്തിൽ നിന്നും എടുത്തതാണെന്ന് വിശ്വസിക്കുന്ന ഈ വീഡിയോയിൽ വെറും നിലത്തിട്ട് മിഠായി ഉണ്ടാക്കുന്നത് കാണാം. കൂടാതെ ഇവിടെ തൊഴിലാളികൾ യാതൊരു വിധത്തിലും ശുചിത്വം പാലിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയ ഈ വീഡിയോയിൽ ആത്മാർത്ഥത ഏറിയ തൊഴിലാളികൾ കൈയും കാലും ഉപയോഗിച്ച് കടലമിഠായി ഉണ്ടാക്കുന്നത് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്പർ 3, നിറവും വലിപ്പവും. പച്ചക്കറികൾ വൃത്തിയില്ലാതെ കൈകാര്യം ചെയ്യുന്ന കച്ചവടക്കാരെ നിങ്ങൾ കണ്ടില്ലേ? എങ്കിലിതാ തട്ടിപ്പിന്റെ മറ്റൊരു മുഖം കൂടി കണ്ടു നോക്കൂ. കടയിൽ നിന്നും വാങ്ങുന്ന വലിയ തൊടുത്ത തണ്ണിമത്തന്റെ പിന്നിലെ രഹസ്യം മനസ്സിലായില്ലേ? കൃത്രിമ നിറങ്ങളും രാസവസ്തുക്കളും കുത്തിവെച്ചാണ് ഇവ വിപണിയിലെത്തിക്കുന്നത്. തണ്ണിമത്തന്റെ മാത്രമല്ല, വഴുതന പോലുള്ള മറ്റ് പച്ചക്കറികളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. പച്ചക്കറികൾ കൂടുതൽ വലിപ്പം വെപ്പിക്കാനാണ് അവയിൽ മരുന്ന് കുത്തിവെക്കുന്നത്. എന്തായാലും ഇത് വാങ്ങി കഴിക്കുന്നവരുടെ ജീവന് യാതൊരു വിലയും നൽകാത്ത കച്ചവടക്കാരുടെ ഈ സമീപനം തീർത്തും അവലപനീയമാണ്. ഇവരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറയൂ. നമ്പർ 2, പറങ്കിമാങ്ങ ജ്യൂസ്. നമ്മുടെ രാജ്യം വ്യത്യസ്തമാകുന്നത് വൈവിധ്യമാർന്ന വേഷം, ഭാഷ, ഭൂപ്രകൃതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, വൈവിധ്യമാർന്ന ആഹാര പദാർത്ഥങ്ങൾ കൊണ്ടുകൂടിയാണ്. ഇതിനു മുൻപ് നിങ്ങൾ കണ്ടിരിക്കാനിടയില്ലാത്ത ഒരു വെറൈറ്റി ജ്യൂസ് കണ്ടാലോ? ലോകത്തെവിടെയും ഇതുപോലൊരു ജ്യൂസ് കിട്ടാനിടയില്ല. ഇതിന്റെ മേക്കിംഗ് തന്നെയാണ് ഈ പറങ്കിമാങ്ങ ജ്യൂസിന്റെ ഹൈലൈറ്റ്. ശേഖരിച്ച പറങ്കിമാങ്ങകളെല്ലാം കാലുകൊണ്ട് ചവിട്ടി മെതിച്ച് നീരൂട്ടിയെടുക്കുന്ന ഈ ടെക്നിക്ക് എപ്പടി? യന്ത്രങ്ങളെ ഒന്നും ആശ്രയിക്കാതെ തീർത്തും മനുഷ്യനിർമ്മിതമായി നിർമ്മിക്കുന്ന ഈ ജ്യൂസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഒരു ഗ്രൈൻഡർ വാങ്ങാൻ പോലും ശേഷിയില്ലാത്ത ഒരാളാണോ ഇതിന്റെ മുതലാളി? അതോ കാലുകൊണ്ട് ചവിട്ടി നീരെടുക്കുമ്പോഴാണോ ഇതിന് രുചി കൂടുതൽ? ചവിട്ടി മെതിച്ചിട്ടും കിട്ടാത്ത ബാക്കിയുള്ള ജ്യൂസ് കിട്ടാനായി രണ്ടു വലിയ കല്ലുകൂടി അതിന് മുകളിൽ കയറ്റി വെക്കുന്നുണ്ട്. ശുഭം. വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ നിർമ്മിച്ചെടുക്കുന്ന ഇത്തരം പാനീയങ്ങളും ആഹാര പദാർത്ഥങ്ങളും അനാരോഗ്യകരമാണെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. വെറൈറ്റി ജ്യൂസ് ട്രൈ ചെയ്യാൻ പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. നമ്പർ 1, സോഡ ഫാക്ടറി. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ അവസാനമായി കാണാൻ പോകുന്നത് ഒരു സോഡ ഫാക്ടറിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. എങ്ങനെയാണ് സോഡ ബോട്ടിലുകളിൽ സോഡ നിറയ്ക്കുന്നതെന്ന് കണ്ടോ? ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, കടകളിൽ നിന്നും തിരിച്ചെത്തുന്ന സോഡ കുപ്പികൾ ഒന്ന് കഴുകുക പോലും ചെയ്യാതെയാണ് അതിലേക്ക് വീണ്ടും സോഡ നിറയ്ക്കുന്നത്. ഏതൊക്കെ ആളുകൾ മാറി മാറി കുടിച്ച ബോട്ടിലുകളാണ് നമ്മളും വാങ്ങി ഉപയോഗിക്കുന്നുണ്ടാവുക. ഓർക്കുമ്പോ തന്നെ തല ചുരുക്കുന്നു. നല്ല രീതിയിൽ കച്ചവടം നടത്തുന്നവർക്ക് കൂടി ഭീഷണിയാണ് ഈ കച്ചവടക്കാർ. എന്തിനധികം ഒരെണ്ണം പോരെ. ഇത് കച്ചവടക്കാർക്കെതിരെയുള്ള വീഡിയോ അല്ല, ഇത് നിങ്ങളുടെ അറിവിലേക്കുള്ള വീഡിയോയാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും. കാണാം. കാണണം. ടേക്ക് കെയർ.